നമസ്തെ. മഹാരഥന്മാരിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് ചട്ടമ്പി സ്വാമികളുടെ മാതൃകാ ജീവിതത്തെ നമുക്ക് പഠിക്കാം. പ്രവൃത്തിയും ഗുണവുമാണ് മനുഷ്യന്റെ ജാതി നിശ്ചയിക്കുന്നതിന് അടിസ്ഥാനമെന്ന് ഓർമ്മിപ്പിക്കാൻ നമുക്കൊരു ആത്മജ്ഞാനി 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നു. ജാതി ശ്രേഷ്ഠതയാണ് മറ്റെന്തിനേക്കാളും മീതേ എന്ന തെറ്റിദ്ധാരണയിൽ കേരളം ഭ്രമിച്ചിരുന്ന നാളുകളിലാണ് ഈ ക്രാന്തദർശിയുടെ ജനനവും ജീവിതവും. കേരളീയ നവോത്ഥാനത്തിന്റെ സമാരംഭകരിൽ ഒരാളായ ചട്ടമ്പി സ്വാമികൾക്ക് ജന്മസ്ഥലത്ത് ഉചിതമായ ഒരു സ്മാരകം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാവാം എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കണ്ണമൂലയിലുള്ള കുന്നിൻപുറത്ത് വീട്ടിലാണ് സ്വാമികൾ ജനിച്ചത്. കുറച്ചു കാലങ്ങളായി ഇവിടെ നടന്നുപോരുന്ന കലാപങ്ങൾക്ക് 155 വർഷം മുൻപ് ജനിച്ച ഒരാത്മജ്ഞാനിയുടെ ജന്മസ്ഥലത്തിന്റെ പേരിൽ തർക്കമുണ്ടാകുന്നതും അതേ ചൊല്ലി കലഹിക്കുന്നതും മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മലയാളിയുടെ ഗുരുത്വമില്ലായ്മ കൊണ്ടാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലത്തെ പറ്റി ഗവേഷണം നടത്തിയ പ്രൊഫസർ ജഗതി വേലായുധൻ നായർ 1853 ആണ്ട് ആഗസ്റ്റ് മാസം 25-ാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ഭരണി നക്ഷത്രത്തിൽ ഉള്ളൂർക്കാട് വീട്ടിൽ നങ്ങമ്മ പിള്ളയുടെ മകനായി കുഞ്ഞു ജനിച്ചു എന്ന് രേഖപ്പെടുത്തുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ 1995. കണ്ണമൂല കവലയിൽ നിന്ന് കണ്ണമൂല പാലത്തിലേക്കുള്ള പ്രധാന പാതയിലൂടെ ഉദ്ദേശം 200 അടി ചെല്ലുമ്പോൾ പാതയുടെ കിഴക്കുവശത്തായാണ് ഉള്ളൂർക്കോട് വീട് സ്ഥിതി ചെയ്തിരുന്നതെന്നും ഇന്ന് ആ വീടില്ലെന്നും പ്രൊഫസർ ജഗതി വേലായുധൻ നായർ പറയുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്ന എട്ടരയോഗത്തിൽപ്പെട്ട കൊല്ലൂർ അത്തിയറ മഠത്തിന് ഏതാണ്ട് 2 വിളിപ്പാട് പടിഞ്ഞാറ് മാറിയാണ് ഉള്ളൂർക്കോട് വീട് സ്ഥിതി ചെയ്തിരുന്നതെന്നും വേലായുധൻ നായർ ഉറപ്പിക്കുന്നു. കൊല്ലൂർ അത്തിയറ മഠം ഒറ്റ നിലയിലുള്ള ഓലമേഞ്ഞ ഒരു നാലുകെട്ടായിരുന്നുവെന്ന് പഴയ തലമുറയ്ക്ക് ഓർമ്മയുണ്ട്. ഈ മഠത്തിന് തെക്കുവശത്തായി നിലകൊണ്ടിരുന്ന ദേവീക്ഷേത്രം ഇപ്പോൾ കുറെ കൂടി പ്രതാപമായി. ഈ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ പിതാവായ വാസുദേവ ശർമ്മ. ഇദ്ദേഹം ഇവിടെ വരും മുമ്പ് മലയിൻ കീഴിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നുവെന്നും ജീവചരിത്രകാരന്മാർ അനുസ്മരിക്കുന്നു. കുഞ്ഞൻ എന്നാണ് സ്വാമിക്ക് മാതാപിതാക്കൾ പേരിട്ടതെങ്കിലും അയ്യപ്പൻ എന്ന വിളിപ്പേരാണ് അദ്ദേഹത്തെ അടുപ്പമുള്ളവർ വിളിച്ചിരുന്നത്. കണ്ണമൂലയിലെ ദേവീക്ഷേത്രത്തിലും ശാസ്താക്ഷേത്രത്തിലും പതിവായി പോകാറുണ്ടായിരുന്ന ബാലന് അയ്യപ്പൻ എന്ന പേരും ഹൃദ്യമായി തോന്നിയിരിക്കാം. ജനിച്ചത് ഉള്ളൂർക്കോട്ട് വീട്ടിലാണെങ്കിലും കുഞ്ഞൻ വളർന്നത് കണ്ണമൂലയിലെ കുന്നുംപുറത്ത് വീട്ടിലായിരുന്നു. മണ്ണുകുഴച്ചുണ്ടാക്കിയ ചുമരുകളോടുകൂടിയ ഓലമേഞ്ഞ ചെറിയൊരു വീടായിരുന്നു കുന്നംപുറത്ത് വീടെന്നും ചട്ടമ്പി സ്വാമികൾ 16 വയസ്സുവരെ താമസിച്ചിരുന്നത് ഈ വീട്ടിലാണെന്നും ജഗതി വേലായുധൻ നായർ പ്രസ്താവിക്കുന്നു. വീട്ടിലെ ദാരിദ്ര്യം കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ പലപ്പോഴും തടസ്സപ്പെടുത്തിയിരുന്നു. അയൽവക്കത്തുള്ള കുട്ടികൾ ആശാൻ പള്ളിക്കൂടത്തിൽ പോകുന്നത് നോക്കി നിൽക്കാനായിരുന്നു കുഞ്ഞിന്റെ ദുർവിധി. പള്ളിക്കൂടത്തിൽ നിന്ന് മടങ്ങി വരുന്ന സമപ്രായക്കാരുടെ ഓലകൾ നോക്കി പഠിക്കലായി കുഞ്ഞിന്റെ പിന്നീടത്തെ പരിശ്രമങ്ങൾ. എല്ലാവരും ഹരിശ്രീ എന്നാദ്യം എഴുതി പഠിച്ചപ്പോൾ ഇതാവത് എന്ന വാക്കാണ് താൻ ആദ്യമായി വായിച്ചതെന്ന് പിൽക്കാലത്ത് ചട്ടമ്പി സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അസാധാരണമായൊരു ജന്മാന്തര വാസനയാൽ എഴുത്തുവിദ്യയും കൂട്ടിവായനയും സ്വയം ശീലിക്കാൻ കുഞ്ഞിന് കഴിഞ്ഞു. കൊല്ലൂർ മഠം വകയുള്ള ദേവീക്ഷേത്രത്തിൽ മാല കെട്ടി കൊടുക്കുവാനും കുഞ്ഞൻ പതിവായി പോയിരുന്നു. അച്ഛൻ അതേ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാണെന്നതും അമ്മ ക്ഷേത്രമുടമസ്ഥരായ കൊല്ലൂർ അത്തിയറ മഠത്തിലെ അടിച്ചുതലിക്കാരിയാണെന്നതും ക്ഷേത്രവുമായി വിശേഷാൽ അടുപ്പമുണ്ടാക്കാൻ ബാലനെ പ്രേരിപ്പിച്ചിരിക്കാം. ഉച്ചപൂജ കഴിയുമ്പോൾ കിട്ടുന്ന നിവേദ്യച്ചോറും മറ്റൊരു ആകർഷണമായിരിക്കാം. കൊല്ലൂർ മഠത്തിലെ പുറം ജോലികൾ പലതും കുഞ്ഞനാണ് നിർവഹിച്ചിരുന്നത്. പറമ്പിൽ പോയി കായ്കൾ ശേഖരിക്കുക, കന്നുകാലികളെ അഴിച്ചുകെട്ടുക എന്നിവയെല്ലാം കുഞ്ഞന്റെ അന്നത്തെ ജോലികളിൽ ഉൾപ്പെട്ടിരുന്നു. പോറ്റിക്കുട്ടികളെ സംസ്കൃതം പഠിപ്പിക്കാൻ ഇക്കാലത്ത് ഒരു ശാസ്ത്രികളെ പരദേശത്ത് നിന്ന് കൊണ്ടുവന്നു. ശാസ്ത്രികൾ കുട്ടികളെ പൂമുഖത്തിരുത്തി സംസ്കൃതം പഠിപ്പിക്കുമ്പോൾ അടിച്ചുതളിക്കാരിയുടെ മകന് വെളിയിലിരുന്ന് കേൾക്കാനേ അനുവാദമുണ്ടായിരുന്നുള്ളൂ. താൻ പഠിപ്പിച്ച പാഠത്തിൽ നിന്ന് ശാസ്ത്രികൾ ചില ചോദ്യങ്ങൾ ഒരിക്കൽ ചോദിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് ഉത്തരം പറയാൻ കഴിയാതെ വന്നപ്പോൾ എല്ലാം ശ്രദ്ധിച്ച് വെളിയിൽ നിൽക്കുകയായിരുന്ന കുഞ്ഞൻ ശരിയായ ഉത്തരം വിളിച്ചു പറഞ്ഞുവെന്നും തുടർന്ന് ശാസ്ത്രികൾ അവനെ കൂടി ഉള്ളിലിരുത്തി പഠിപ്പിക്കാൻ അനുവദിച്ചുവെന്നും
ജീവചരിത്രങ്ങളിൽ കാണുന്നു. ക്ഷേത്രാരാധനയും ജപവുമെല്ലാം കുട്ടിക്കാലം മുതൽ കുഞ്ഞിനെ ഒഴിവാക്കാൻ വയ്യാത്ത നിഷ്ഠകളായിരുന്നു. കൊല്ലൂർ മഠത്തിനടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ അർപ്പിച്ച് അജ്ഞാതനായ ഒരു അവധൂതനെ കുഞ്ഞൻ അക്കാലത്ത് പരിചയപ്പെട്ടു. ഇത് ജപിച്ച് സിദ്ധി വരുത്തിക്കൊള്ളണം എന്ന ഉപദേശത്തോടെ അദ്ദേഹം കുഞ്ഞന് ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ചു. കേരളീയരുടെ ധ്യാന മന്ത്രങ്ങളിൽ ഉൾപ്പെടാത്ത ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിച്ച അവധൂതൻ ശാക്തേയ ഷൺമുഖ മതങ്ങളെ സമന്വയിപ്പിച്ച് ഒരു പരദേശിയാകാനാണ് സാധ്യത. ചൂണ്ടുവിരൽ കൊണ്ട് നിറുകയിൽ സ്പർശിച്ച ശേഷം വലത് കർണത്തിൽ ബാലസുബ്രഹ്മണ്യ മന്ത്രം ഉപദേശിക്കുകയായിരുന്നു ആ അവധൂതൻ ചെയ്തത്. പിൽക്കാലത്ത് തന്റെ ശിഷ്യന്മാർക്ക് ചട്ടമ്പി സ്വാമികൾ ഉപദേശിച്ചു കൊടുത്തതും ഈ ബാലസുബ്രഹ്മണ്യ മന്ത്രമായിരുന്നു. കണ്ണമൂലക്കടുത്തുള്ള പേട്ടയിൽ അക്കാലത്ത് രാമൻപിള്ള ആശാൻ എന്നൊരു പണ്ഡിതൻ ജീവിച്ചിരുന്നു. അധ്യാപകൻ, ഭാഷാ വിദഗ്ധൻ, കവി, പ്രാസംഗികൻ എന്നീ നിലകളിൽ രാമൻപിള്ള ആശാൻ പ്രശസ്തനായിരുന്നു. ഏകമകൻ കുന്നുകുഴിയിലുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവതിയെ വിവാഹം കഴിക്കാനായി ക്രിസ്തുമതം സ്വീകരിച്ചതിൽ അതിദുഃഖിതനുമായിരുന്നു. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിൽ അക്കാലത്ത് നടത്തിയിരുന്ന പ്രസംഗങ്ങളിൽ ആശാൻ പതിവായി പങ്കെടുത്തിരുന്നു. കേരളീയരുടെ വാണിജ്യ വൈമുഖ്യത്തെ പറ്റിയും രാമായണ സദാചാര തത്വങ്ങളെ പറ്റിയും രാമൻപിള്ള ആശാൻ നടത്തിയ പ്രസംഗങ്ങൾ അച്ചടിച്ചിട്ടുമുണ്ട്. മലയാള ലിപി പരിഷ്കരണത്തിലും രാമൻപിള്ള ആശാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രാമൻപിള്ള ആശാന്റെ കോപ്പി ബുക്കുകളാണ് തിരുവിതാംകൂറിലെ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി അംഗീകരിച്ചിരുന്നത്. 2 വർഷം മാത്രമാണ് രാമൻപിള്ള ആശാന്റെ വിദ്യാലയത്തിൽ കുഞ്ഞൻ പഠിച്ചിരുന്നത്. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് പണിയുന്നതിന് കൂലിക്കാരെ ആവശ്യമുണ്ടെന്നറിഞ്ഞ് കുഞ്ഞൻ പഠിത്തം മതിയാക്കി പണിക്ക് പോകേണ്ടി വന്നു. പിന്നീട് കൂലിപ്പണി ഉപേക്ഷിച്ച് സഹോദരതുല്യനായ കൃഷ്ണപിള്ളയുടെ കീഴിൽ ആധാരമെഴുത്തിൽ പരിശീലനം നേടി. നെയ്യാറ്റിൻകരയിലും ഭൂതപാണ്ഡ്യയിലും ആധാരമെഴുത്തുകാരനായി അല്പകാലം കഴിഞ്ഞു. ഇതിനിടയിൽ സെക്രട്ടേറിയറ്റിൽ ഒരു കണക്കപ്പിള്ളയായി താൽക്കാലിക ജോലി കിട്ടി. വിക്രമൻ തമ്പി എന്ന മേലുദ്യോഗസ്ഥനോട് പിണങ്ങി വൈകാതെ അവിടെ നിന്ന് പിരിയേണ്ടി വന്നു. ഈ വിക്രമൻ തമ്പിയാണ് ആയില്യം തിരുന്നാൾ രാമവർമ്മ മഹാരാജാവിന് വേണ്ടി കേരളവർമ്മ വലിയ കോയി തമ്പുരാനെ അറസ്റ്റ് ചെയ്ത് ഹരിപ്പാട്ട് കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചത്. ജോലി നഷ്ടപ്പെട്ട കുഞ്ഞൻപിള്ള വീണ്ടും പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ വിദ്യാലയത്തിലെ താഴ്ന്ന ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുടെ അധ്യാപകനായി ചേർന്നു. താഴ്ന്ന ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ അധ്യാപകനെ അക്കാലത്ത് തിരുവനന്തപുരത്ത് ചട്ടമ്പി എന്നാണ് പറഞ്ഞിരുന്നത്. ചട്ടം പഠിപ്പിക്കുന്ന ആളാണ് ചട്ടമ്പി. പേട്ടയിൽ രാമൻപിള്ള ആശാന്റെ അധ്യക്ഷതയിൽ നടന്നു വന്നിരുന്ന ജ്ഞാനപ്രചാരക സഭയിൽ നടന്നിരുന്ന പ്രൗഢ ചർച്ചകൾ കുഞ്ഞൻപിള്ളയെ ആകർഷിച്ചിരുന്നു. സ്വാമിനാഥ ദേശികർ, പി സുന്ദരംപിള്ള, തൈക്കാട്ട് അയ്യാവ് തുടങ്ങിയവർ ഈ സഭയിൽ പതിവായി പങ്കെടുക്കാറുണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ നവരാത്രി സദസ്സിൽ പങ്കെടുക്കാൻ തമിഴ്നാട്ടിൽ നിന്നു വന്ന സുബ്ബജടാ പാഠികളെ 23 വയസ്സിൽ കുഞ്ഞൻപിള്ള പരിചയപ്പെടുന്നതും ജ്ഞാനപ്രചാര സഭയിൽ വെച്ചാണ്. സുബ്ബജടാ പാഠികളുടെ പ്രഭാഷണത്തിൽ ആകൃഷ്ടനായ കുഞ്ഞൻപിള്ള തുടർന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ജടാപാഠികൾ സ്വദേശമായ കല്ലടക്കുറിശിയിലേക്ക് മടങ്ങിയപ്പോൾ കുഞ്ഞൻപിള്ളയെയും കൂടെ കൊണ്ടുപോയി. 4 വർഷം കുഞ്ഞൻപിള്ള കല്ലടക്കുറിശിയിൽ താമസിച്ച് ധർമ്മശാസ്ത്രവും തർക്കശാസ്ത്രവും മന്ത്രശാസ്ത്രവും വേദാന്തവും നിഷ്ഠയോടെ പഠിച്ചു. കല്ലടക്കുറിശിയിൽ നിന്ന് അദ്ദേഹം മടങ്ങിയത് ഷൺമുഖദാസനായാണ്. ഒരു ദേശാടനത്തിന് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയത്. ഇക്കാലത്ത് പരിചയപ്പെട്ട ഒരു തങ്ങളിൽ നിന്ന് ഖുറാൻ ശ്രദ്ധാപൂർവം ഇദ്ദേഹം പഠിച്ചു. ഏതാനും മാസങ്ങൾ മരുത്വമലയിലെ ഒരു ഗുഹയിൽ തപസ്സനുഷ്ഠിച്ചു. മരുത്വമലയിൽ തപസ്സനുഷ്ഠിക്കുമ്പോഴാണ് ആത്മാനന്ദ സ്വാമികൾ എന്നൊരു സന്യാസിയെ പരിചയപ്പെടാൻ ഷൺമുഖദാസന് അവസരം ലഭിച്ചത്. തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്തുണ്ടായിരുന്ന കൂപക്കര മഠത്തിലെ ഗ്രന്ഥശാല ചട്ടമ്പി സ്വാമികൾ പ്രയോജനപ്പെടുത്തുന്നത് ഇക്കാലത്താണ്. കൂപക്കരയിലെ ഗ്രന്ഥശാല ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ രോഗവൃത്താന്തം ഷൺമുഖദാസൻ അറിയുന്നത്. മകന്റെ മടിയിൽ തലവച്ച് ദേഹം വെടിയാൻ അമ്മയ്ക്ക് വിധിയുണ്ടായി. അമ്മയുടെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞതോടെ ഷൺമുഖദാസൻ വീണ്ടും തീർത്ഥാടനത്തിനായി തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു. നാഗർകോവിലിനടുത്ത് വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ച് കാഴ്ചയിൽ അതിപ്രാകൃതനായ ഒരു അവധൂതനെ ഷൺമുഖദാസൻ ഇക്കാലത്ത് കണ്ടെത്തി. യാചകനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഈ പ്രത്യേക വേഷധാരി ആരോ ഉപേക്ഷിച്ച് എച്ചിൽ ഭക്ഷിക്കുകയായിരുന്നു.
ഈ അവധൂതന്റെ അനുഗ്രഹശേഷമാണ് തന്റെ ആധ്യാത്മിക ചര്യയ്ക്ക് വ്യക്തത ലഭിച്ചതെന്ന് അദ്ദേഹം സുഹൃത്തുക്കളോട് പിന്നീട് പറഞ്ഞു. തമ്പാനൂരുള്ള കല്ലുവീടിന് പുറമേ നന്ദ്യാരു വീട്, വഞ്ചിയൂരുള്ള ചാഞ്ഞാം വീട്, മുട്ടടയ്ക്കടുത്തുള്ള ചിറ്റല്ലൂർ വീട്, ശാസ്തമംഗലത്തടുത്തുള്ള ശ്രീരംഗത്തു വീട്, വെളുത്തേരിയുടെയും പെരുന്നെല്ലിയുടെയും വീടുകൾ എന്നിങ്ങനെ സ്വാമി പതിവായി പോയിരുന്ന ഭവനങ്ങൾ തിരുവനന്തപുരത്ത് പലതാണ്. ജീവിതത്തിൽ ഒരിക്കലും കാഷായം ധരിക്കാത്തതും സന്യാസ നാമത്തിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കാത്തതും അദ്ദേഹത്തിന്റെ പ്രത്യേകതകളായിരുന്നു. ജനങ്ങളാണ് അദ്ദേഹത്തെ ചട്ടമ്പി സ്വാമികൾ എന്ന് വിളിച്ചത്. വെളുത്ത ഒരൊറ്റ മുണ്ടുടുത്ത് തോർത്തു പുതുക്കുകയാണ് അദ്ദേഹത്തിന്റെ രീതി. കഴുത്തിലൊരു രുദ്രാക്ഷമാല അണിഞ്ഞിരുന്നതായും വലത് കൈയിലെ ചൂണ്ടാണി വിരലിൽ ഒരു ഇരുമ്പ് മോതിരം ധരിച്ചതായും ജീവചരിത്രകാരന്മാർ പറയുന്നു. താളം പിടിക്കാനായാണ് ഇരുമ്പ് മോതിരം ധരിച്ചതെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ചിത്രമെഴുത്ത് കെ എം വർഗീസ് ചട്ടമ്പിസ്വാമികളുടെ ബാഹ്യരൂപം വാക്കുകൾ കൊണ്ട് വിരചിച്ചിട്ടുണ്ട്. സ്ഥിതപ്രജ്ഞാനനായ ഒരു മധ്യവയസ്കനെയാണ് ചിത്രമെഴുത്ത് വർഗീസ് അവതരിപ്പിച്ചത്. മുകുന്ദൻ തമ്പി എന്ന തന്റെ ഗുരുനാഥന്റെ ചിത്രീകരണ ശൈലിയെ ദേവവരപ്രസാദം എന്ന് ചട്ടമ്പിസ്വാമി വിശേഷിപ്പിച്ചതിനെ പറ്റിയും ചിത്രമെഴുത്ത് വർഗീസ് അനുസ്മരിക്കുന്നു. പെട്ടെന്ന് കോപിക്കുകയും അതിലും പെട്ടെന്ന് കോപമോചനം നേടുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ശിഷ്യന്മാർ അനുസ്മരിക്കുന്നുണ്ട്. തന്റെ ആദർശങ്ങൾക്കും ജീവിത പാഠവങ്ങൾക്കും നിരീക്ഷണങ്ങളും അടങ്ങുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങളും അദ്ദേഹത്താൽ വിരചിക്കപ്പെട്ടിട്ടുണ്ട്. സമൂഹത്തിന്റെ രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ നൈദാനികൻ അഥവാ ഡയഗ്നോസ്റ്റ് ആയിരുന്നു ചട്ടമ്പി സ്വാമികൾ. രോഗത്തിന് സൗമ്യ ചികിത്സ കൂടി വിധിച്ച ഭിഷഗ്വരനായിരുന്നു ശ്രീനാരായണ ഗുരു. ഇരുവരുടെയും പ്രയത്നങ്ങൾ പരസ്പര പൂരകമായിരുന്നുവെന്ന് തിരിച്ചറിയാൻ കേരളത്തിന് കഴിയേണ്ടിയിരിക്കുന്നു. കണ്ണമൂലയിലെ ഒരു ട്രാഫിക് ഐലൻഡിൽ ഒതുങ്ങിപ്പോയ ഇപ്പോഴത്തെ ചട്ടമ്പി സ്വാമി സ്മാരകം കേരളീയർക്ക് നാണക്കേടാണ് എന്നും അഭിപ്രായമുന്നയിക്കുന്നതിൽ തെറ്റില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.